ഹായ് കുറച്ച് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം കറക്റ്റ് ഞാൻ 8 മണിക്ക് ജോയിൻ ചെയ്തിരുന്നു പക്ഷെ അത് ഞാൻ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തു ഹായ് എല്ലാവർക്കും എല്ലാവരും ഒന്നും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഓക്കെ വന്നു തുടങ്ങി ഹായ് 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 മിഥുൻ എം കെ ഹായ് കിരൺ ഹായ് विजित वी विजित हाय शशि हाय अब ओर जॉइन चेदोंडिरिक्कयाण अब आदि तेने चेरियोरु नेटवर्क इश्यूस वन्नु अब नमुक्क वीण्डुम डिन्नर टॉक्किलेक्क कडक्काम ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം പുതിയൊരു പരമ്പര നമ്മുടെ ഏഷ്യാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടെ ഇവിടെ അതിൽ മിത്ര എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോ നമ്മുടെ സീരീസ് തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ ഇന്ന് 3-ാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റിംഗ് ആണ് ഓക്കെ അതിനു മുന്നേ ഞാൻ കുറച്ച് മെസ്സേജുകളൊക്കെ വായിക്കാം എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ പറയാം അപ്പം അപ്പോഴത്തേക്കും കുറേ പേര് ജോയിൻ ചെയ്യുമല്ലോ ദിലീപ് എനിക്കൊരു ഹായ് തരൂ ഹായ് അജീഷ് അനീഷ് സെബാസ്റ്റ്യൻ ഹായ് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു ശ്രീകുട്ടി ഹായ് ഹായ് ചേച്ചി സുഖമാണോ എന്ന് ശില്പ ചോദിച്ചിട്ടുണ്ട് അതേ സുഖമാണ് രേഷ്മ രവി ഹായ് ചേച്ചി എന്ന് ഹായ് ചിഞ്ചു രാജൻ ഹായ് അൻവർ സാദിഖ് ഹായ് യെസ് അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അപ്പം ഞങ്ങൾ ഞാൻ മെയിൻ വന്നത് ഇന്ന് പുതിയ ഒരു വിശേഷങ്ങൾ അതായത് പുതിയ തുടങ്ങിയ പരമ്പരയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നല്ല റിവ്യൂസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി ഒരുപാട് നല്ല അതായത് നല്ല കാസ്റ്റിംഗ് ഞങ്ങൾ അതിന് മുന്നേ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു സീരിയൽ തുടങ്ങുന്നതിന് മുന്നേ അതിന് തന്നെ നല്ല അഭിപ്രായം കിട്ടി കാരണം ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു നല്ല കൂളാണ് നല്ല സൂപ്പർ കൂൾ ടീമാണ് എന്നുള്ളത് സൂപ്പർ കൂൾ ടീം മാത്രമല്ല നല്ലൊരു സീരിയൽ ആണെന്നും കൂടി ഞങ്ങൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അതിൽ ഒരുപാട് ഹാപ്പിയാണ് അനഖാനു കണ്ടിരുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ശിവൻ ഹായ് ഹായ് ചേച്ചി എനിക്കൊരു ഹായ് തരുമോ ഫൈസൽ ഹായ് നുഹുമാൻ ഹായ് ഹായ് അനറ്റ് ജോസഫ് ഹായ് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം മെയിൻ വിശേഷം നമ്മുടെ സീരിയലിൽ കൂടെ ഇവിടെയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് SS ലാൽ സാറാണ് നിങ്ങൾക്കറിയാം ഒരുപാട് നല്ല ഹിറ്റ് പരമ്പരകൾ നമുക്ക് സാറ് തന്നിട്ടുണ്ട് അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും ഈ വരാൻ പോകുന്നത് കൂടെ ഇവിടെയും ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൃഷ്ണൻ സാറാണ് ഒരുപാട് നല്ല ഫിലിംസ് അതായത് ഉണ്ട ജെയിംസ് ആൻഡ് ആലീസ് അങ്ങനെ ഒരുപാട് നല്ല ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത സാറാണ് അനീഷ് കെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സീരിയൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റർ JS അനിലാണ് ഒരുപാട് നല്ല ഫിലിംസൊക്കെ എഴുതിയിട്ടുണ്ട് സാറ് നമ്മുടെ വെള്ളരിപ്രാവിൻ്റെ ചെങ്ങാതിയൊക്കെ സാർ എഴുതിയതാണ് സീരിയൽ എഴുതിയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു ഹിറ്റ് സീരിയലായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ സാറിൻ്റെ വർക്കാണ് ആൻഡ് വൺ ഓഫ് ദ മെയിൻ നമ്മുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് രാജീവേണ്ണാണ് എനിക്ക് രാജീവേണ്ണയെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ ഫീൽഡിൽ വന്നിട്ട് ക്യാമറയ്ക്ക് മുന്നേ നിൽക്കുന്നത് രാജീവേണ്ണ മുന്നിലാണ് ഒന്നും അറിയത്തില്ലാതെ എന്താണ് ആക്ടിങ് എന്താണ് ക്യാമറ എവിടെ നോക്കണം എന്നൊന്നും അറിയാൻ വയ്യാതെ വന്ന് നിന്ന സമയത്ത് ഞാൻ രാജീവേണ്ണ മുന്നിലാണ് വന്ന് പെട്ടത് പിന്നെ ഇത്രയും ട്രെയിൻ ചെയ്തിട്ട് എങ്ങനെ നിൽക്കണം ക്യാമറയുടെ മുന്നേ നിൽക്കുമ്പോൾ എത്ര സീരിയസ് ആയിരിക്കണം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രാജീവേട്ടൻ ഫസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ സീരിയലിലെ ക്യാമറ രാജീവേണ്ണാണ് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആൻഡ് വീണു സന്ധ്യ ഹലോ ഹൗ ആർ യു ഫൈൻ ഷൈജു ചേട്ടൻ ഹായ് വീണു സുഖമാണോ ചേച്ചി സുഖമാണ് അഖിൽ നാട്ടിൽ വന്നാൽ കാണാൻ സാധിക്കുമോ മാൻവി ഉറപ്പായിട്ടും പാലായിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണാലോ ചേച്ചി യു ആർ വെരി ക്യൂട്ട് രേഷ്മ താങ്ക് യു ടിലു ഹലോ ഹായ് അജീഷ് അച്ചു ഹായ് 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 ചേച്ചി രാജീവ് രവി ആണോ എന്നോ ദിലീപ് പി നായർ ഹായ് വസുദേവ് ലവ് യു ടു നന്ദു ടി ഹായ് ആൻഡ് ഇതിൽ നമ്മുടെ
പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഹീറോ ആൻഡ് ഹീറോയിൻ ഹീറോ ആയിട്ട് ചെയ്യുന്നത് ബിബിൻ ചേട്ടനാണ്. ഓൾറെഡി ഞാൻ ബിബിൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതും പോരാഞ്ഞിട്ട് ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു വൈബ് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ആൻഡ് അൻഷീനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് വിഷസ് മാൻവി ഇന്ദുലേഖ ചേച്ചി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഷൈജു ചേച്ചൻ നാട്ടിൽ വന്നോ ദുബായ് ആണോ? ഇല്ല, ഞാൻ നാട്ടിലെത്തി. സംഗീത സുഖമല്ലേ? സുഖമാണ്. പിന്നെ ദേവദാ ഹായ്, ഹായ് ശിൽപി ഷിബു ഹായ്, പൊന്നു ജോസ്മി വാവ ഹായ്. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണേട്ടനുണ്ട്, കൃഷ്ണൻ കൃഷ്ണകുമാർ. ഞാൻ ഇത്രയും നല്ലൊരു ഫേമസ് ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ മീറ്റ് ചെയ്യുമെന്നൊന്നും ഒരു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആളാണ്, നമുക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരുപാട് നല്ല ഫേമസ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട് ഇതിൽ. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അച്ഛനായിട്ട് ചെയ്യുന്നത് അബീസിക്കയാണ്. അബീസിക്കയാണെങ്കിലും ഒരുപാട് നല്ല സീരിയൽസിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അമ്മയായിട്ട് ചെയ്യുന്നത് റോഷൻ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്, ന്യൂ ഫേസ് ആണ്. ആൻഡ് നല്ലൊരു സൂപ്പർ കൂൾ, ഞങ്ങൾ മൂന്ന് പേരുള്ള ഒരു കുട്ടി ഫാമിലിയാണ് ഞങ്ങളുടേത്. ആൻഡ് ഇനി വരുന്നതിലൂടെ നിങ്ങൾക്ക് സ്റ്റോറീസൊക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങിക്കോളൂ. വളരെ നല്ലൊരു, അതായത് നമ്മൾ എപ്പോഴും കാണുന്ന പോലത്തെ ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സ്റ്റോറിയല്ല, ഒരുപാട് ഒരുപാട് നല്ല കഥയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഓരോ എപ്പിസോഡ്സ് വരുമ്പോഴും വെയിറ്റിംഗ് ആണ്. എന്താണ്, എങ്ങനെയാണ് ആൾക്കാർ അതിനെ ഏറ്റെടുക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഒരുപാട് പേരുടെ മെസ്സേജ് വരുന്നുണ്ട്, അതും കൂടെ വായിക്കാം. അഖിൽ മൂവാറ്റുപുഴ ഹായ്, മഞ്ജുഷ ഹായ്, ബിജു പുള്ളൂർ ഹായ്, പ്രദീപ് കണ്ണൂർ ഹായ്, സുഖമാണോ? അതേ, സുഖമാണ്. കൂടെവിടെ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു ചേച്ചി എന്നാണൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു ടീമാണ്. നമുക്ക് അഭിനയിക്കുന്നത് മാത്രമായിട്ടല്ല, അല്ലാതെ ആണെങ്കിലും നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയൊരു നല്ല വൈബാണ് അവിടെ. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ. ഞാൻ ഒരുപാട് ഡേയ്സ് ഒന്നും അവിടെ വർക്ക് ചെയ്തിട്ടില്ല, കുറച്ച് ദിവസങ്ങളാണ്. പക്ഷേ ആ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു അവിടെ. ആൻഡ് എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മിത്ര എന്നാണ്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ കുശുംബ കുന്നായ്മ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ഷെയ്ഡ്സ് വരുന്ന ക്യാരക്ടേഴ്സാണ് ഒരുപാടും ചെയ്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് മെച്യൂർഡായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണിത്. എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ കയ്യിലാണെല്ലാം, നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ചാണെല്ലാം. കുറച്ച് മെച്യൂർഡായിട്ട് പഠനത്തിനെയൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. സുഖമാണോ ശിൽപി? അതെ അതെ, സുഖമാണ്. ശാലിനി ഓൾ ദി ബെസ്റ്റ് മാൻവി പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. കുട്ടി ഫാമിലിക്ക് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് നൌഷാദ്, താങ്ക് യു. സീന ഹലോ പറയാമോ? ഹായ് ബിനീഷ്, ഹായ് സുഖമാണോ? അതെ, സുഖമാണ്. മാൻവി യുവർ ഐ അമർനാഥ്, താങ്ക് യു. വിപിൻ ഹായ് മാൻവി പറഞ്ഞിട്ടുണ്ട്, ഹായ്. സുജു ഒരു ഹായ്, ഹായ്. ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്. ഓമന ഹലോ ഹായ്. സിന്ധു ചേച്ചി സ്റ്റാർ മാജിക്കിൽ വരുമോ? വരൂലോ. അനക്കാല ട്രിപ്പൊക്കെ കഴിഞ്ഞ് എന്നാ എത്തിയേ? ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എത്തിയിട്ട് ഒരു രണ്ടു ദിവസമായി. ശിൽപി സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതെ സുഖമാണ്. ബയ്യ മാൻവി സുഖമാണോ? അതെ അതെ, സുഖമാണ്. നിവു പൊന്നു ഹായ് മാൻവി ചേച്ചി, ഹായ്. ദിവ്യ ഉണ്ണിമോൾ ഹായ്. ഷറഫുദ്ദീൻ ഹായ്, ഹായ്. ഫുജേറ വന്നീനോ അശ്വന, ആ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തിരിച്ച് നാട്ടിലെത്തി. ദിലീപ് വിനായർ ഹലോ ചേച്ചി, ഒരു സോങ് പ്ലീസോ. അയ്യോ, പാട്ട് അത്ര നല്ലതല്ല, അത്രയ്ക്ക് നന്നായിട്ട് പാടാൻ അറിയില്ല, അതുകൊണ്ടൊരു കോൺഫിഡൻസ് കുറവുണ്ട് പാടാനായിട്ട്. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ന്യൂ പ്രോജക്ട് ദീപക് ദീപു, താങ്ക് യു സോ മച്ച്. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ ഒരു ന്യൂ പ്രോജക്റ്റിനും തരണം, കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു വിജയം എന്ന് പറയുന്നത്.
കുറുമ്പ് കാണിക്കുന്ന മാൻവിയാണ് സ്ക്രീനിൽ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് ആർജെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കുറുമ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുന്ന രീതിയിലൊന്ന് ചെയ്യുന്നത്. കാരണം എൻ്റെ ലുക്കിലാണെങ്കിലും ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ണാടി യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഒരു കണ്ണാടിക്ക് വെച്ച് ഒരു മെച്യൂർഡ് ലുക്കിന് പഠിപ്പിന് പഠിത്തത്തിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഹായ് പറാ മിത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അജോൺ. ഹായ് പിന്നെ ജിഷ്ണു സോ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഷൈജു. ഹായ് പിന്നെ അലൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷൈജു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഇന്ന് 8:30 സീരിയൽ ഉണ്ട്. അപ്പോൾ ഇതിന് ഓൾറെഡി മുമ്പ് തന്നെ നമ്മൾ സീരിയൽ ടെലികാസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ട് അത് ഒരുപാട് പേര് കണ്ടിട്ട് ഇപ്പം തന്നെ റിവ്യൂസ് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരുടെയൊക്കെ എപ്പിസോഡിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോ വരാനുണ്ട്. അപ്പോൾ ഇന്നും അതിലൊരു പൊളി ഇൻട്രോ വരാൻ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. സുഖമാണോ എന്ന് ഷംസീർ ചോദിച്ചിട്ടുണ്ട്. അതേ സുഖമാണ്. അഖിൽ മൂവാറ്റുപുഴ, മൂവാറ്റുപുഴയിൽ വന്നിട്ടുണ്ടോ മാൻവി എന്ന്? ഉണ്ട്, ഒരുപാട് പ്രാവശ്യം മൂവാറ്റുപുഴയിൽ വന്നിട്ടുണ്ട്. ഷീബ ഗുഡ് ആക്ടിങ്, ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ലവ് യു ടു ഭയ്യ, സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ഗോവിന്ദ്രാജ്. ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് അനഘ അനു. അതെ, പുതിയ സ്റ്റൈൽ കൊള്ളാം, സ്പെക്സ് ഒക്കെ വെച്ചിട്ട്. അതെ, പുതിയൊരു സ്റ്റൈൽ ട്രൈ ചെയ്തപ്പോൾ എനിക്കും എങ്ങനെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇതുവരെ കണ്ണാടി വെച്ചിട്ടില്ല. പണ്ട് കണ്ണാടി വെച്ചിട്ട് മാറ്റിയ ഒരാളാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് കണ്ണാടി വെച്ചാൽ എങ്ങനെയായിരിക്കും കാണാൻ കൊള്ളൂ, ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വെറൈറ്റി ചെയ്തതിൻ്റെ ഒരു ഹാപ്പിനെസ്. സന്ദീപ്, ഹലോ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഹായ് വിനീഷ്. ഹായ് സന്തോഷ്. ഹായ് കൃഷ്ണപ്രിയ വി, ഹലോ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഹായ് ഓക്കെ. മാൻവി കൂടെ എവിടെ ആർട്ടിസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം എഫ് ബി ലൈവ് വന്നപ്പോൾ മാൻവി എനിക്ക് ഇഷ്ടമാണെന്ന് മാൻവി ഞാൻ പറഞ്ഞു. ഓക്കെ, ആ വിപിനാണല്ലേ ഈ വിപിൻ. ഹായ് ഓക്കെ, ബ്യൂട്ടിഫുൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. താങ്ക് യു, കിടിലമാണ് കേൾക്കാന്നോ. താങ്ക് യു രേഷ്ണ. ഹായ് മാൻവി. ഹായ് ഫായിസ്. ഹായ് ഇന്ദുലേഖ ചേച്ചി. ഹായ് മാൻവി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ഹായ് കണ്ണൂരിൽ വന്നിട്ടുണ്ടോ? യെസ് കണ്ണൂരിൽ വന്നിട്ടുണ്ട്. ഓമന ജോൺ, സുന്ദരിക്കുട്ടി, താങ്ക് യു ആനന്ദ്. ഹായ് ഹായ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സീരിയല്. ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് 8:30 നമ്മുടെ എപ്പിസോഡ് ടെലികാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും കാണുക. എല്ലാവരും കണ്ടിട്ടുള്ള കമൻസ്, എനിക്ക് ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ടിവിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. എനിക്ക് രണ്ടുകൂടെ ഒന്നിച്ചാണ് ഞാൻ കണ്ടത്. എനിക്ക് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഹാപ്പിനെസ്, കാരണം നമ്മൾ പ്രോജക്റ്റ് ഇപ്പം ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. എന്നിട്ടത് എങ്ങനെയാകും ആൾക്കാരെടുക്കുക എന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കണ്ടിട്ടാണെങ്കിലും ആൾക്കാരുടെ മെസ്സേജ് എല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ എപ്പിസോഡ് കണ്ടത്. അപ്പോൾ എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോഴും കാണാനൊരു ഇത്. സിന്ധു ചോദിച്ചിട്ടുണ്ട് ശ്രുതി നിക് നെയിം ആണോ എന്ന്. ശ്രുതി എന്നുള്ളത് എൻ്റെ ശരിക്കുള്ള പേരായിരുന്നു, പേരായിരുന്നു എന്നല്ല പേരാണ്. പക്ഷെ ഞാൻ ഫീൽഡിലേക്ക് കയറിയപ്പോൾ മാറ്റി പേരാണ് മാൻവി എന്നുള്ളത്. കാരണം ഒരുപാട് ശ്രുതി ഉണ്ട് നമ്മുടെ ഫീൽഡിൽ, ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ശ്രുതി എന്നുള്ള പേരിലുണ്ട്. അപ്പം ഞാൻ ഓക്കെ എല്ലാവർക്കും ഉള്ളൊരു കോമൺ നെയിം വേണ്ടല്ലോ, കുറച്ച് വിയേർഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മാൻവി എന്ന് പേര് ചേഞ്ച് ചെയ്തത്. എനിക്ക് ഹായ് ഇല്ലേ നിഷ ചേച്ചി. നിഷ ചേച്ചി ഹായ്. അരുൺ ജോൺ ഹായ്. മാൻവി ബാക്കിൽ ആരുടെ ഫോട്ടോയാണെന്ന് കാണിച്ചു തരുന്നു. ബാക്കിലുള്ളത് ഞാനും ചേച്ചിയും കൂടി ഉള്ളൊരു ഫോട്ടോയാണ്. മുരുകൻ ഹായ്. ഫൈസ് വീട്ടിൽ ടി വി ഇല്ലെന്ന്. വീട്ടിൽ ടി വി ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ ട്രാവലിംഗ് ആയിരുന്നു അപ്പം എനിക്ക് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കാണാത്തത്. അനഘാൻ ഒരു പാട്ട് പാടുവോ ചേച്ചി? അയ്യോ പാട്ട് സീനാകും. പാട്ട് ഞാൻ പിന്നെ എൻ്റെ പേജിൽ ലൈവ് വരുമ്പോൾ പാടാം. ഇതിപ്പം ഏഷ്യാനെറ്റിൻ്റെ പേജിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ആൽവിൻ ബിജു ഹായ്. സുധാ എസ് കുമാർ ഹായ്. ഗ്ലാഡിയസ് എനിക്കും ഹായ്. ആക്ടിങ് സൂപ്പർ മാൻവിക്കുട്ടി, താങ്ക് യു സോ മച്ച്. ലവ് ചേച്ചി. സീത സീരിയൽ സൂപ്പർ. അതെ അതെ, താങ്ക് യു. എനിക്ക് സീത ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സീരിയലായിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ വൈബും.
അതേപോലത്തെ ഒരു വൈബാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. കാരണം രാജീവേടൻ ക്യാമറ സെയിം ടീം തന്നെയാണ്, അതുപോലെ തന്നെ ബിബിൻ ചേട്ടൻ നമ്മുടെ ഹീറോ സെയിം ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ അറിയില്ലാത്തൊരു ആൾക്കാരുടെ അടുത്താണ് എന്നുള്ളൊരു ഫീല് വന്നിട്ടേ ഇല്ല. നമുക്കറിയാവുന്ന ഒരാൾക്കാരുടെ കൂടെ നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട്. കാരണം നമുക്കറിയാവുന്ന ആൾക്കാരാണ് എവിടെ നോക്കിയാലും. ആൻഡ് ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും നല്ലൊരു കൂൾ വൈബാണ്, ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. എനിക്കും ഒരു ഹായ് തരുമോ മാൻവി ചേച്ചി ജന്മ, ഷീസ് മൈ ഫ്രണ്ട്. എനിക്കൊരു ഹായ് തരൂ മോളെ. ബിന്ദു അശോക് കുമാർ ഹായ് ചേച്ചി. അനസിയ ദേവി ഹായ്. സുധ എസ് കുമാർ എനിക്കൊരു ലവ് യു പറയുമോ, ലവ് യു. സജി അലിയാസ് ഹായ് ചേച്ചി ഹായ്. ജീന ബൈജു സൂപ്പർ, താങ്ക് യു. അബ്ദുള്ള ഹായ്. വേണു ഹായ് ചേച്ചി ഹായ്. രഞ്ജിത്ത ഹായ് മാൻവി, ഒരുപാട് ഇഷ്ടം, താങ്ക് യു. ശരത് ലാൽ പീസ്, ഗുഡ് പ്രോഗ്രാം, താങ്ക് യു എന്ന് കെ ബാലകൃഷ്ണ ഷെട്ടി പറഞ്ഞിട്ടുണ്ട് ഗുഡ് പ്രോഗ്രാം എന്ന്. അഭിജിത്ത് ചേച്ചി നമ്മുടെ ചങ്കാണ്, താങ്ക് യു. ദീപക് ദീപു ബിന്നു സേ ഹായ് ചേട്ടാ. ശാലിനി സീത സീരിയൽ സൂപ്പർ, താങ്ക് യു. സ്റ്റാർ മാജിക് പൊളിച്ചു സിദ്ധാർത്ഥ്, താങ്ക് യു. ഗോപിക ദീജെ സുന്ദരിക്കുട്ടി മാൻവി, താങ്ക് യു സോ മച്ച് ചേച്ചി. മണികണ്ഠൻ ഹാ നൈസ്, താങ്ക് യു. സുനിൽ എസ് നായർ ചേച്ചി ഫാൻ ഫ്രം കന്യാകുമാരി, സേ വൺ ഹായ് പ്ലീസ്. ഹായ് സുനിൽ. ഗ്ലാഡീസ് എനിക്ക് എപ്പോഴും സീതയിലെ നാത്തൂനെയാണ് ഓർമ്മ വരുന്നത്. ഇക്കൊല്ലം ബർത്ത്ഡേ തലക്കീഴായി നിന്ന് കേക്ക് കട്ട് ചെയ്യണ്ടേന്ന് ഷെറീഫ് ചോദിച്ചിട്ടുണ്ട്. ആ നെക്സ്റ്റ് ബർത്ത്ഡേ വേറൊരു രീതിയിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. കൃഷ്ണപ്രിയ വി മാൻവി ചേച്ചി ഹായ്. അഖിൽ ഹായ് മാൻവി. ഓമന ജോൺ ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ്. ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ പോവാറില്ലേന്ന് അനു ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിൽ പോകുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ദുബായിൽ ഒന്ന് പോയതായിരുന്നു ഒരു ചെറിയൊരു ന്യൂ ഇയർ പ്രോഗ്രാമിന്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ പോകുന്നതായിരിക്കും. അഭിജിത്ത് ടി പി സ്റ്റാർ മാജിക്കിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? എല്ലാവരോടും ഇഷ്ടമാണ്, എല്ലാവരും ഫേവറേറ്റ് ആണ്. അനന്ദു ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് അനിൽ. ഹായ് മാൻവി, വൺ ഹെലോ ഫോർ മൈ ടു കിഡ്സ് അനുരാധ ആൻഡ് അഖിൽ രാജ്. ഹായ് അനുരാധ ആൻഡ് അഖിൽ രാജ്. ഫോട്ടോ കാണിച്ചില്ലാന്ന് ദിലീപ് ചേട്ടാ, ഞാൻ ഫോട്ടോ പിന്നെ കാണിക്കുന്നതായിരിക്കും. പിന്നെ എന്താ, പാർവതി പി ചേച്ചി ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് സിദ്ധാർത്ഥ് രാജ്. നോബി ചേട്ടൻ എന്തു ചെയ്യുന്നു? നോബി ചേട്ടൻ സ്റ്റാർ മാജിക് ഷോയിൽ ഉണ്ടാവുമല്ലോ, അല്ലാണ്ട് എവിടെ പോവാന്. സന്തോഷ് ഹലോ ചേച്ചി പെണ്ണേ. ഹായ് ബാദുഷ സുഖമാണോ? സുഖമാണല്ലോ. സുജു തോമസ് ഫുഡ് കഴിച്ചു ചോദിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചില്ല, നമ്മുടെ ഡിന്നർ ടോക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ലുക്ക് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. ഹരികുമാർ ഹായ്. സ്റ്റാർ മാജിക് സൂപ്പർ എന്ന് മഞ്ജു മനീഷ് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. ഫുഡ് കഴിച്ചോന്ന് ഒരുപാട് കഴിച്ചിട്ടുണ്ട്, ഡിന്നർ ടോക്ക് ആയതുകൊണ്ടായിരിക്കുമല്ലേ. ഇല്ല ഫുഡ് കഴിച്ചില്ല, കഴിക്കണം. അഭിജിത്ത് ടി പി ഒറിജിനൽ ആണോ മേക്കപ്പ് ആണോ എന്ന്. നമ്മൾ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരുപാട് മേക്കപ്പ് ഇടുക, അല്ലാതെ ഉള്ളപ്പോൾ അങ്ങനെ അധികം മേക്കപ്പ് ഒന്നും നമ്മൾ ആരും യൂസ് ചെയ്യാറില്ല. ചെയ്യുന്നത് ആകെ കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളതൊക്കെ ആയിരിക്കും, അല്ലാണ്ട് അങ്ങനെ മേക്കപ്പ്. ഇപ്പോൾ എവിടെയെന്ന് ബിജു ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീട്ടിലാണ്. കൃഷ്ണപ്രിയ സ്റ്റാർ മാജിക്കിൽ ലക്ഷ്മി ചേച്ചിയെ തിരക്കി എന്ന് പറയാമോ ചേച്ചി? പറയാലോ. ഡിവിൻ ഹായ് തരൂ പ്ലീസ് ഹായ്. അമൽ കൃഷ്ണ ഒരു ഹായ് തരുമോ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് മുഹമ്മദ് ഹായ്. ശരത് ഹായ്. ഒരുപാട് പേര് ഹായ് ഹലോ മെസ്സേജുകളുണ്ട്. പ്രകാശ് ഹലോ ഹായ് ഹായ് ഹലോ.
യു ലുക്ക് സോ നാച്ചുറൽ ഇഷ്റാഖ്, താങ്ക് യു. ഗോപിക, മോളുടെ ഫോട്ടോഷൂട്ട് കൊള്ളാട്ടോ, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. താങ്ക് യു ചേച്ചി. ദിലീപ്, പിന്നെ നെക്സ്റ്റ് ബർത്ത്ഡേ നമുക്ക് പൊളിക്കണ്ടേ? പിന്നെ അല്ല, ഇത്തവണ ചെയ്തതിനേക്കാളും എക്സ്ട്രീം ആക്കി നമുക്ക് പൊളിക്കാം. അടുത്ത പിറന്നാൾ എപ്പോൾ? അടുത്ത പിറന്നാൾ എൻ്റെ അടുത്ത ബർത്ത്ഡേക്ക്. സ്പെഷ്യൽ എന്താണ് ഫുഡിലെന്നോ? സ്പെഷ്യൽ എന്താണെന്ന് നോക്കണം. അഖിൽ, എന്നിട്ട് നാട്ടിൽ വന്നോന്ന് ചോദിച്ചു. അതെ, നാട്ടിൽ വന്നു. ഡിവിൻ, താങ്ക് യു സോ മച്ച്. സന്തോഷ്, സന്തോഷ് എനിക്കൊരു ഹായ് തരുമോ പ്ലീസ്? ഹായ്, ഒരുപാട് പേര് ഹായ് ഹലോ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. പ്രവീൺ, ഹായ്. ചേച്ചി, സ്റ്റാർ മാജിക് എങ്ങനെ പോകുന്നു? സ്റ്റാർ മാജിക് സൂപ്പറായിട്ട് പോകുന്നു. ജിഷ, ഹായ്. അപ്പോൾ നമ്മുടെ കൂടെ എവിടെയെന്ന് പറഞ്ഞ സീരിയൽ എല്ലാവരും കാണുക. വളരെ നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്ത് പോകരുത്. ഇപ്പോൾ ഇതുവരെ ഇപ്പം രണ്ട് എപ്പിസോഡേ നമ്മൾ ടെലികാസ്റ്റ് ആയിട്ടുള്ളൂ. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഇനി അത് കണ്ടില്ല, ഇന്നത്തെ പുതിയതായിട്ട് കണ്ടു തുടങ്ങാം ഇന്ന് തൊട്ട് 8:30-ക്ക്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ്. ഒരുപാട് സസ്പെൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. നമ്മളെ കുറച്ച് ത്രില്ലടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചേച്ചിയുടെ ഫസ്റ്റ് സീരിയൽ ഏതാ? സീതയാണോ? അല്ല, ഫസ്റ്റ് സീരിയൽ സീതയല്ല, അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായി. കിരൺ, ചേച്ചി ന്യൂ ഇയർ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് കുഴപ്പമില്ലായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞെൻ്റെ പിറ്റേന്നാണ് ഞാൻ പോയത്. ന്യൂ ഇയറൊക്കെ അവിടെയായിരുന്നു. ആ, എല്ലാവരും അടിച്ചു പൊളിച്ചു. എൻ്റെ കൂടെ ലക്ഷ്മി പ്രിയ ചേച്ചിയും ഡയാനയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടിച്ചു പൊളിച്ചു ഞങ്ങൾ. ദേവദന്തൻ, ഹായ്. ഹായ് പ്രസൂന സാബു, എനിക്കൊരു ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് നിതീഷ്, ഹലോ, ഹൗ ആർ യു? ഫൈൻ. ഷാബു, ഹായ്. ഹായ് ജിതിൻ ജോർജ്, ജിതിൻ ഹായ്. ഹായ്, എന്താ പരിപാടി? ഇപ്പോഴത്തെ പരിപാടി ഞങ്ങൾ ലൈവ് വന്നിരിക്കുകയാണ്. നമ്മുടെ സീരിയലിനെ പറ്റി പറയാനാണ് വന്നത്. എല്ലാവരും കണ്ടു തന്നെ തോന്നുന്നു, കാരണം ഒരുപാട് പേര് എനിക്ക് സീരിയലിനെ പറ്റിയിട്ട് കമൻസ്, അതായത് തന്നെ റിവ്യൂസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സഞ്ചറിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും എനിക്ക് ഒരുപാട് പേർക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പേഴ്സണലി. പക്ഷെ ഞാനിപ്പോൾ ലൈവിൽ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പം ഇതിപ്പം നമ്മൾ കണ്ട് സ്റ്റാർട്ട് ചെയ്തു, ഇനി തുടർന്നും കാണുക. എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കുക. ഗോകുൽ, ഹായ്. ജീന രാജീവ്, ഹായ്. ഷിഹാബ്, ഹായ്. ഹായ് അൽവിൻ, ഡയാനോട് എൻ്റെ അന്വേഷണം പറയണം, പറയാട്ടോ. അരുൺ, എൻ്റെ പേരെടുത്ത് പറഞ്ഞൊരു ഹായ് തരുമോ? അരുൺകുമാർ, ഹായ് അരുൺകുമാർ. ജീന രാജീവ്, എന്നാ ഉണ്ട് വിശേഷം? സുഖാന്നേ. ഫ്രണ്ട് ആക്കുമോ മാൻവി? ജീന രാജീവ് ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ലൈവ് വന്നിരിക്കുന്നത്, ഒരു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ടോക്കിന് വേണ്ടിയിട്ട്. ആൻഡ് വൺ മോർ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഏഷ്യാനെറ്റിൻ്റെ പേജിൽ ഇങ്ങനെ ഒരു ലൈവ് വരുന്നത്. ഞാൻ ലൈവൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ലൈവ് തുടങ്ങിയപ്പോൾ. പക്ഷേ ഇപ്പം ഞാൻ കൂളായി. ഒരുപാട് പേരുടെ മെസ്സേജസ് വായിച്ചപ്പോൾ ഞാൻ കൂളായി, കുറച്ച് ഹാപ്പിയായി. ടൈസൺ, ഹായ്. മുത്തുമണി, ഹായ്. ആൻഡ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ ഒരു പേജിൽ വന്നു, എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് കൂടെ ഇവിടെ ടീമിനും ഏഷ്യാനെറ്റിനും ഒരുപാട് താങ്ക്സ്. ഗുഡ് ലക്ക് മാം എന്ന് കെ ബാലകൃഷ്ണ ഷെട്ടി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സുനിത, ഹായ്. ഷാമില, ഹായ്. അഭിജിത്ത്, ചേച്ചി നല്ലൊരു ഗായികയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അതാരാ അങ്ങനെയൊക്കെ പറഞ്ഞത്? മിനു, മിനിക്കുട്ടു, ചേച്ചി ഒരു ഹായ് തരുമോ? ഹായ്. മാൻവി ഫാൻസ് ഗ്രൂപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ആ ഗ്രൂപ്പിലെ കൂടെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാം. ആര്യ, ഹായ് ചേച്ചി, ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട്. ഹായ് ശ്രീവിദ്യ, മാൻവി ലവർ, താങ്ക് യു. ബിബിൻ ജോസ്, ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഐബ്രോസ് പൊളിയാണ് കേട്ടോ, താങ്ക് യു. അനു ഹരിദാസ് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. അനീഷ്, സുഖമാണോ മാൻവി എന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖമാണ്. കിരൺ അപ്പൂസ്, ചേച്ചി യു യർ, താങ്ക് യു. പ്രദീപ് രാജ്, ഹായ് പറഞ്ഞിട്ടുണ്ട്. സൈദ്, സൈദലവി, ഹായ്. ഹായ് ചേച്ചി, പാട്ട് പാടാൻ അറിയില്ലെന്ന് കള്ളം പറയില്ലേ? ലാസ്റ്റ് സ്റ്റാർ മാജിക് എപ്പിസോഡിൽ പാടിയില്ലേ?
അത് ഇടയ്ക്ക് പാടും, അങ്ങനെ ഒട്ടും അറിയില്ല എന്നല്ല, പക്ഷെ എനിക്ക് വലിയ സംഗതികളൊക്കെ ഇട്ട് പാടാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവ്, പാട്ട് പഠിക്കാത്തത് കൊണ്ടുള്ളൊരു കോൺഫിഡൻസ് കുറവ്. കൂടെ ഇവിടെ സിരില്ല ജിസ്മോൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും എന്റെ അമ്മയും കാണുന്നുണ്ട്, താങ്ക് യു. അപ്പൊ തുടർന്നും കാണണം ഞങ്ങളുടെ സീരിയല്. പാലാക്കാരിയായിട്ട് വർത്തമാനം പറയുവാൻവീന്ന്, എനിക്ക് പാലാ സ്ലാങ് പക്കായിട്ടില്ല അങ്ങനെ, കാരണം ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളിപ്പോ ഷൂട്ടിനാണെങ്കിലും പല സ്ഥലങ്ങളിലും അങ്ങനെ പോലെ പാലായി തന്നെ നിക്കണല്ലോ, അതുകൊണ്ട് കറക്റ്റ് പാലാ സ്ലാങ് അച്ചായത്തി സ്ലാങ് അങ്ങനെ ഇല്ല എനിക്ക്. അതൊരു സത്യമല്ലേ ചേച്ചി, പാടൂലേ, പാടാം. ഹായ് ചേച്ചി, സേ ഹായ് ടു യുവർ ശ്രീലങ്ക ഫാൻസ്. അയ്യോ പേര് വിട്ടുപോയിട്ടോ. ശ്രീവിദ്യ ആർ ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ട്, ഹായ് ചേച്ചി. ഉയർ ജിഷ്ണു വാവ, താങ്ക് യു. നിഖിൽ ഒരു ഹായ് പ്ലീസ്. ഹായ് മനീഷ, ഹായ് മൂക്കുത്തി സൂപ്പർ എന്ന് രാജേഷ്, രാജേഷ് താങ്ക് യു. ജെറിൻ ജോർജ്, ഹായ് ജീന. ഞാൻ ചങ്ങനാശ്ശേരി ആണ് കേട്ടോ മാൻവി. ആഹാ സുനിൽ കാരാട്ട് സൂപ്പർ, താങ്ക് യു. ഹായ് ഹൗ ആർ യു എന്ന് അഞ്ചു ടോമി ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഫൈൻ. ശ്രീവിദ്യ ആർ ചേച്ചി, എന്തോ എന്തോ കുറെ വിളിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചി, എന്താണ് ഇതൊക്കെയുണ്ട് വിശേഷം. പാട്ട് പാടൂ സുജു തോമസ്, ഞാൻ എൻ്റെ പേജിൽ ലൈവ് വരുമ്പോൾ പാട്ട് പാടാട്ടോ. ചിമ്മി ചിമ്മി മതി നനക്ക്, അത് ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് ചിമ്മി ചിമ്മി. ഇനി പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ ഇനി മേലെ പാട്ട് പാടിപ്പോയിക്കരുതെന്ന് പറഞ്ഞ് വെറുപ്പിക്കും, അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട്. എനിക്ക് അറിയാവുന്ന ആകെ രണ്ട് പാട്ടൊക്കെ ഉള്ളൂ, ആ രണ്ട് പാട്ട് ഞാൻ എല്ലായിടത്തും പാടി എല്ലാവരും വെറുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വീണ്ടും ഞാൻ അതേ പാട്ട് പാടി നിങ്ങളെ വീണ്ടും വെറുപ്പിക്കേണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ പാട്ട് പാടാത്തത്. സൈദ് സുഖമാണോ? സുഖമാണ്. ഹായ് ചേച്ചി ക്യൂട്ടി വിദ്യ പൊന്നു, ഹായ് റാസി, ഹായ് മഞ്ജു സന്തോഷ്, ഹായ് തരുമോ പ്ലീസ്. ഹായ് രാഹുൽ സുഭാഷ്, ഹലോ സുഖമാണോ ചേച്ചി? അതേ സുഖമാണ്. അച്ഛൻ അമ്മ സുഖമായിരിക്കുന്നു മാൻവി? ആ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ ഒരുപാട് നല്ല കമൻസ് കിട്ടിയ ഒന്നാണ് നമ്മുടെ കൂടെവിടെയുടെ ടൈറ്റിൽ സോങ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് രഞ്ജിത് രാജൻസ് എന്ന് പറഞ്ഞ ചേട്ടനാണ്, അതുപോലെ തന്നെ പാടിയിരിക്കുന്നത് ആർ ജെ നീനു എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഒരുപാട് നല്ല കമൻസ് നമ്മുടെ ടൈറ്റിൽ സോങ്ങിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു ബോത്ത് ഓഫ് യു. ഹെയർ സൂപ്പർ, ടേക്ക് കെയർ നിത്യ രാജേഷ്, താങ്ക് യു. അഞ്ജു ടോമി, ഹായ് വിദ്യ പൊന്നു മുത്ത് മണിക്കല്ല, താങ്ക് യു ഫോർ യുവർ ഹായ് ടു യുവർ ശ്രീലങ്കൻ ഫാൻസ്. ലവ് യു ചേച്ചി, ലവ് യു ടു ഡിയർ. ശ്രീവിദ്യ കോളേജ് പോകുന്നില്ലേ? കോളേജ് പോകണം. നാലാം തീയതി തൊട്ടിപ്പം കോളേജ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ പോയില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് പോവാം, നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ക്വാറന്റൈനൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ടെസ്റ്റൊക്കെ ചെയ്തിട്ടൊന്ന് പോവാമെന്ന് വെച്ചിരിക്കുകയാണ്. ദിലീപ് പി നായർ, അമ്മിണിമുത്ത് എവിടെ? അമ്മിണിമുത്ത് ഉറക്ക. ദിവ്യ വിജയൻ, ഹായ് രാജു ആർ, ഹായ് കൂടെ എവിടെ സീരിയൽ ഈസ് ബെസ്റ്റ്. സീന സുജിത് പറഞ്ഞിട്ട് താങ്ക് യു. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ വരാൻ കിടക്കുകയാണ്, അപ്പം നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത് നമ്മുടെ സീരിയൽ. രാജു അബ്ദുൽ നസാർ, ഹായ് ചേച്ചി സുഖമാണോ? അതേ സുഖമാണ്. നിഖിൽ രാജ്, ഹായ് ചിമ്മി ചിമ്മി പാടണം, അത് പൊളിയാണ്. മാൻവി പാടുമ്പോൾ പ്ലീസ് പാടണം, വിടില്ല പാടാതെന്ന്. ഓക്കെ ഓക്കെ പാടാമേ. അപ്പം ഞാൻ പാടാം. എപ്പോഴും ഞാൻ പാടുന്നൊരു പാട്ടാണ്, വേർഡ്സ് ഒക്കെ കുറച്ച് മറന്നുപോയെന്ന് തോന്നുന്നു, അറിയുന്നത്ര ഒരു ടു ലൈൻസ് പാടാം. ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാരുളിക്കണ്ണെനക്ക്, പൂവരശു പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നടക്കണ തെയ്യ മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ടു ലൈൻസ് ബാക്കി ഞാൻ മറന്നുപോയി. കുറേ നാളിങ്ങനെ അത് തന്നെ പാടി പാടി ഇനി പാടരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടാതിരുന്ന് പാടാതിരുന്ന് മറന്നുപോയി. പാട്ട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയോ സന്ദീപ്? എത്തി
ചിന്നു, അനില, ഹായ് ചേച്ചി, ഹായ് ശർമിള, ശർമിള ഹായ്. മാൻവി എൻ്റെ ചങ്കാണ്, ചങ്കിടിപ്പാണ്, ഇഷ്ടമാണ് ഒരു പാട്. താങ്ക് യു പ്രവീൺ വിഷ്ണു, താങ്ക് യു, താങ്ക് യു. എഞ്ചിനി രാജൻ ഹായ്. ചേച്ചി ഏത് കോളേജിലാണ് പഠിക്കുന്നത്, സബ്ജക്റ്റ് ഏതാ? ഞാൻ രാമപുരം മാർഗസ്നോസ് കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പം എച്ച് ആർ ആണ് മെയിൻ എടുത്തിരിക്കുന്നത്, പി ജി പി ജി ചെയ്യാണിപ്പം. മാൻവി കുറച്ച് മിച്ചർ എടുക്കട്ടെ. വേണ്ട വേണ്ട. പിന്നെ ബാബു ഹായ് പറഞ്ഞിട്ടുണ്ട്, നിഖിൽ എം ടി സോങ് പൊളിച്ചു എന്ന്. താങ്ക് യു, സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര വലുതായിട്ടൊന്നും പാടാൻ അറിയില്ല, എന്നാലും ഞാൻ. സച്ചു ഹായ്, ഹായ് സച്ചു. ജീന രാജീവ് സോങ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു അരുൺ കുമാർ, ഒരു ലവ് യു പറയോ ചേച്ചി. സാനിയ മറിയം, ഹലോ മാൻവി ചേച്ചി, ഹായ്. ഹദിയ വൈസ്, ഹായ് എനിക്കൊരു ഹായ് തരുമോ? ഹായ്, താങ്ക് യു ഫോർ ദ സോങ് മാൻവി കുട്ടി, താങ്ക് യു, താങ്ക് യു. അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയൊരെണ്ണം പഠിക്കാം പാട്ടിന്. അതെ, എപ്പോഴും വിചാരിക്കും പുതിയൊരു പാട്ട് എനിക്ക് പറ്റണത്, വലിയ സംഗതികളൊന്നും ഇല്ലാത്തതൊക്കെ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും കറങ്ങി തിരിഞ്ഞിട്ട് എപ്പോഴും ഈ പാട്ടിൽ തന്നെ വന്ന് നിൽക്കും. നല്ല പാട്ട്, താങ്ക് യു. സഫീന അഷ്റഫ്, ഹലോ, ഹലോ, താങ്ക് യു. ഒരുപാട് പേര് സോങ് സോങ് പാടിയതിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. വിമൽ ജേക്കബ്, ചേച്ചിക്ക് നല്ലൊരു ഭാവിയുണ്ട്. എന്തിലാ, ആക്ടിങ്ങിലാണോ അതോ പാട്ട് പാടിയത് കൊണ്ട് കളിയാക്കിയതാണോ? അഞ്ജു ടോമി, നൈസ് സോങ്, താങ്ക് യു. സനു പി എസ്, ഹായ്. മാൻവി എൻ്റെ മനസ്സിലുണ്ട്, വിപിൻ. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് അയച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സന്ദീപ്. എന്ത് വീഡിയോസാ? വീഡിയോ എഡിറ്റ് ചെയ്താണോ? കണ്ടിട്ടുണ്ടാവും. ശർമിള ഹായ്, സുനിത എന്താ ക്യൂട്ട്, താങ്ക് യു. ഹദിയ സുഖമാണോ? സുഖമാണ്. മെയിൻ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ സീരിയലിൻ്റെ വിശേഷങ്ങളാണ്. ചേച്ചി വന്നല്ലോ, ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? ഇഷ്ടമുള്ള ഫുഡ് മിച്ചറാണ് ഏറ്റവും ഇഷ്ടം, വേറൊന്നിനോടും അങ്ങനെ വലിയ ക്രേസൊന്നുമില്ല. നവിത രാജേഷ് നവി, ഹായ്, ഹായ്. അനിൽകുമാർ ഹായ്. മാക്സിമം എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി, റിപ്പീറ്റ് അടിക്കുമ്പോഴാണെങ്കിലും ഞാൻ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ആപ്സി ജോയ് ഹലോ, ഹായ്. ഹനു ഇമൈ ഹലോ, ഹായ്. ബാബു പക്കാട്ട് ഹലോ. വലിയൊരു സിംഗർ ആവട്ടെ ജിസ്മോൻ, അയ്യോ. ഐ വി വർഗീസ് എന്ന ഉണ്ട്, സുഖമാണോ? അതേ, സുഖമാണല്ലോ. റിനു അലക്സ്, അലക്സ് ഹായ്, ഹായ്. ജീന രാജീവ് സേഫ് അല്ലേ? അതെ അതെ, സേഫ് ആണ്, ട്രാവലിംഗ് എല്ലാം സേഫ് ആയിരുന്നു. മനു നിത്താൻ, എവിടാ സ്ഥലം പറഞ്ഞില്ലാന്നോ? ഞാൻ പാലായാണ് എൻ്റെ സ്ഥലം, എൻ്റെ വീട് പാലായിലാണ്. മുഹമ്മദ് സഫ്വാൻ, ഒരു ഹായ് തരുമോ? ഹായ്. അനിൽകുമാർ, സുഖമാണോ മാഡം? സുഖമാണല്ലോ. ഹദിയ വൈസ്, വീട് എവിടാണ്? പാല. റിജോ വർഗീസ് ഹായ്. ലൊക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? ലൊക്കേഷൻ പൊളിയാണ്, ഭയങ്കര നല്ലൊരു സൂപ്പർ കൂൾ വൈബാണ്. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ലൈവ് വരാം. ലൊക്കേഷൻ എങ്ങനെയാണ്, ഞങ്ങളുടെ സെറ്റ് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാർവതി, ആക്ടിങ് സൂപ്പറാണ് ചേച്ചി എന്നുണ്ട്, താങ്ക് യു. ഗോപിക അനിൽ, പബ്സ് ഇഷ്ടമല്ല, പബ്സ് ഇഷ്ടമാണ്. ചിന്നൂസ് പാലയിലുണ്ടോന്ന് ദിലീപടം ചോദിച്ചിട്ട് ഉണ്ട് കേട്ടാ. നിഖിൽ, അർച്ചന കുട്ടി ഫേവറേറ്റ്, അത് എൻ്റെയും ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതുപോലൊരു ക്യാരക്ടർ ഇനിയും കിട്ടാൻ ഞാൻ വെയിറ്റിംഗ് ആണ് ചെയ്യാൻ. ദിലീപ് അയച്ചിലെ വീഡിയോ, അത് ചെയ്ത ആളാണ് 96 മൂവിയിലെ സോങ് വെച്ച്. യാ, കിട്ടി കിട്ടി കിട്ടി, താങ്ക് യു സന്ദീപ് ഏട്ടാ, താങ്ക് യു, താങ്ക് യു. മാൻവി ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചുരിദാറല്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാ ഡ്രസ്സും ഇഷ്ടമാണ്. റിനു അലക്സ്, ഒരു ഹായ് കൂടെ, രണ്ട് ഹായ്, ഹായ്, ഹായ്. വിഷ്ണു വിജയൻ, കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരപ്പള്ളിയിലാണോ ചേട്ടൻ്റെ വീട്?
രാജേഷ് ഈ വർഷം നല്ലൊരു സിനിമയിൽ അഭിനയിക്കും ഉറപ്പാണ്. ഓ താങ്ക് യു താങ്ക് യു. ഹൗ ആർ യു? ഗുഡ് നൈറ്റ് മോളു. ഷജി ഷൈ ഷിജി പറഞ്ഞിട്ടുണ്ട് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഇല്ല കേട്ടോ, 8:30 ആയി നമ്മുടെ സീരിയൽ കണ്ടിട്ട് ഗുഡ് നൈറ്റ് ഇക്കോ. മഴയുണ്ടോ? ആ ഉണ്ട്, ഇന്നലെയും ഇന്ന് നോക്കിയിട്ട് ഭയങ്കര മഴയായിരുന്നു. ഹദിയൻ പോസിറ്റീവ് ക്യാരക്ടറാണോ ന്യൂ സീരിയലിന്? അതെ, വലിയ നെഗറ്റീവ് ഷെയ്ഡൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. കുറച്ച് ലൈഫിനെയൊക്കെ കുറച്ച് മെച്യൂർഡ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഈ ബാക്കിയുള്ളതിൽ പോലെ കുട്ടിത്തം കുശുമ്പ് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല ക്യാരക്ടറിൽ. ഭാവിയിൽ എന്താകും എന്നറിയില്ല. ചേഞ്ചസ് വരാം സീരിയലായത് കൊണ്ട്, എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു പാവം കുട്ടിയാണ്, പോസിറ്റീവ് ക്യാരക്ടറാണ്. മനീഷ ഹായ്, ഹായ് ജിജു, ഹായ് മായ അച്ചു, ഓയ് അയച്ചിട്ടുണ്ട് ഞാൻ. ഹലോ കോബിക അനിൽ, എനിക്ക് ഹായ് പറയൂ. ഹായ് ഡിയർ ദിലീപ്, ദില്ലി ഹായ് മാൻവി, ഹായ് സിന്ധു രതീഷ്. മാൻവി ചേച്ചി ഫുഡ് കഴിച്ചോ? ഇല്ല, നമ്മുടെ ലൈവ് എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാം. മാൻവി മുത്തേ പാട്ട് പൊളിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാൻവി ഇത് പാടി കേൾക്കാൻ. ഫുൾ പാടിയ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്, സബോ പൊളിച്ച. അയ്യോ താങ്ക് യു താങ്ക് യു. ഷിബി ഹായ്, ഹായ് മാൻവി. എഫ് ബി ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. ഞാൻ എഫ് ബി അധികം അങ്ങനെ നോക്കുന്ന ആളല്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ഒരുപാട് ആക്റ്റീവ്. അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റുകൾ കാണാണ്ട് പോണത് കേട്ടോ, അല്ലാണ്ട് മനഃപൂർവ്വം അക്സെപ്റ്റ് ചെയ്യാത്തൊന്നുമല്ല. ഹായ് ചേച്ചി, എനിക്കൊരു ഹായ് തരുമോ? ദിവ്യ, ഹായ് ഡിയർ. കൂടെവിടെ സീരിയൽ ലൊക്കേഷനുള്ള അനുഭവങ്ങൾ പറയുമോ? കൂടെവിടെ ലൊക്കേഷൻ വളരെ നല്ല ലൊക്കേഷനാണ്. എൻ്റെ വീടായിട്ട് കാണിച്ചത്, എൻ്റെ വീടായിട്ട്, എൻ്റെ വീട്ടിലാകെ 3 പേരേ ഉള്ളൂ ക്യാരക്ടർ, ഞാനും അച്ഛനും അമ്മയായിട്ടുള്ളൊരു കുട്ടി ഫാമിലിയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കുറച്ച് 2 എപ്പിസോഡ് ഇപ്പോൾ ടെലികാസ്റ്റ് ആയതിൽ ഞാനുണ്ടായിരുന്നു. ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നതൊക്കെ വരാനിരിപ്പുണ്ട്, അപ്പോൾ എല്ലാവരും കാണണം. ജോമോൻ ജോയ്, ഹലോ ഹായ്. ഹായ് റസിയ, എനിക്കൊരു ഹായ് തരുമോ? ഹായ്, ഈ വർഷം ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഹായ് വി, താങ്ക് യു സോ മച്ച്. നോബിച്ചേനോട് എൻ്റെ ഒരു അന്വേഷണം പറയണേ വിഷ്ണു വിജയൻ, പറയാം കേട്ടോ. എനിക്കൊരു ഹായ് തരുമോ പ്ലീസ് റസിയ? ഹായ് ഉനൈസ്, ഹായ് ഹായ് മഹേഷ്. ശിവപ്രിയ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് സനൂജ് വി എസ്, ഹായ് സുധാ കെ എൻ, ഹായ് ഒരുപാട് പേരുടെ ഹായ് ഉണ്ട് കേട്ടോ. വിമൽ ജേക്കബ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഐ ഡിയോ? അക്കൗണ്ട് ഐ ഡി മാൻവി തന്നെയാണ്. മായ അച്ചു, സുഖാണോ? സുഖാണല്ലോ. മിത്ര, അതെ, എനിക്ക് ആക്ച്വലി ഞാൻ സീരിയലിൽ തന്നെ വിളിച്ച് ആദ്യം വിളിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിത്ര എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പേരാണ്. ഞാനിങ്ങനെ ക്യാരക്ടറിൻ്റെ പേരൊക്കെ ചോദിക്കുന്ന ടൈപ്പാട്ടോ, അപ്പോൾ എനിക്ക് ക്യാരക്ടറിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ പറഞ്ഞ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോഴാണെങ്കിലും ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു, ചെയ്യാം നല്ല രസമായിരിക്കും. പിന്നെ കൂടെ ആരാന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല, ആരാ ഹീറോ ഹീറോയിൻ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചേട്ടൻ അടുത്ത് ചോദിച്ചു ആരാ ഹീറോയിൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അൻഷിതയാണെന്ന്. ഞാൻ അപ്പം തന്നെ അൻഷിനെ വിളിച്ചു, ആൻഡ് അവൾ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ കൂടെയാണ് ചെയ്യുന്നത് എന്ന് അറിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. വീണ്ടും ഞങ്ങളൊരു സെറ്റിൽ ഇങ്ങനെ ഒന്നിച്ച് വരുമല്ലോ, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, വീണ്ടും ഞങ്ങൾ ഒന്നിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ആൻഡ് ഒബ്വിയസ്ലി ബിബിൻ ചേട്ടനും ഉണ്ടായിരുന്നു, ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഞാൻ അവരുടെ കൂടെ ചെയ്യാൻ. ഇഷ്ടമുള്ള നടൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അരുൺകുമാർ. ആരാ, സീരിയൽ ഫീൽഡിലാണോ ഫിലിം ഫീൽഡിലാണോ, ഏതാ ചോദിച്ചേ? സുധാ കെ എൻ, ക്യൂട്ട് സ്മൈൽ, താങ്ക് യു. അപ്പോൾ ഒറ്റ മോളാണല്ലേ സീരിയലിൽ, അപ്പോൾ ഭാവിയിൽ കുറച്ച് കുറുമ്പൊക്കെ കാണാമല്ലേ, വെയിറ്റിംഗ്. അതെ അതെ, ഭാവിയിൽ എന്ത് വേണമെങ്കിലും നടക്കാം, ഇപ്പോൾ ഞാൻ അവരുടെ ഒറ്റ മോളാണ്. മാൻവി മഴ എന്ന് കേൾക്കുമ്പോൾ കൊതിയാകും, ഇവിടെ തണുപ്പാണ് ദുബായ്. ആ ചേച്ചി, സ്റ്റാർ മാജിക്കിൽ പോകുമ്പോൾ ഞാൻ ഓബിച്ചേട്ടൻ ഒരു കട്ട ഫാനാണെന്ന് പറയുമോ? പറയാം കേട്ടോ. ചേച്ചിക്ക് സുഖാണോ? റസിയ ചോദിച്ചിട്ടുണ്ട്, സുഖമാണ്. വിപിൻ മാൻവി, എൻ്റെ റിക്വസ്റ്റ് ഒന്ന് സ്വീകരിക്കാമോ? സ്വീകരിക്കാമല്ലോ. അവിടെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്, ഇവിടെയും മഴയുണ്ട്.
ഹദിയ വിജയാശംസകൾ. താങ്ക് യു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ സീരിയലിനെ നല്ല വിജയത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സീരിയലിന്. ഫീഡ്ബാക്ക്സ് നിങ്ങൾ തന്നെ അറിയിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടും ഞങ്ങൾ നിങ്ങളുടെ കമൻസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ എന്നാ ലൈവ് വരുന്നത്? ഇൻസ്റ്റയിൽ ഞാൻ ഉടനെ തന്നെ ലൈവ് വരുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി സീരിയൽ ടെലികാസ്റ്റിങ്ങിന് അന്ന് ലൈവ് വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്ന് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യാനിൻ്റെ പേജിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ലൈവിൻ്റെ കാര്യം ചിന്തിക്കാത്തത്. എപ്പോഴും ഇതുപോലെയാണോന്നോ? ഇതുപോലെയാണോ എന്നാണ്. അഞ്ജു ശ്രീകുട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷർമ്മില ഹായ് സുഖമാണോ? സുഖമാണ്. ചേച്ചി എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ജീന ജീന. താങ്ക് യു. ചേച്ചി നല്ല എക്സ്പീരിയൻസ് ആവട്ടെ കൂടെ ഇവിടെയിൽ ചേച്ചിക്കുന്നു. താങ്ക് യു. ഞാനും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് നല്ല സെറ്റാണ്. ഒരുപാട് നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അത്രയും നല്ല വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ഫിറോസ് മൂക്കുത്തി, ബിനാസ്, ബൈജു ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ജീന. ഹായ് ജീന. മൃദുലേനെ ഒത്തിരി ഇഷ്ടമാണ്, അന്വേഷണം പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. പറയാം കേട്ടോ. മാൻവി മഴയൊന്നും നനയരുതെന്നില്ല, നനയില്ല. അഖിൽ പേര് പറഞ്ഞു മെസ്സേജ് വായിക്കും. മാൻവി വായിക്കാം കേട്ടോ. ഞാൻ മാക്സിമം എല്ലാവരുടെയും പേര് വായിക്കുന്നുണ്ട്. ഓസ്റ്റിൻ ആന്റണി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് വൈഷ്ണവ് ടി പി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാൻവി. നമ്മുടെ ഫാൻസ് ഗ്രൂപ്പിനെ കുറിച്ച് മാൻവിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് മാൻവി ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഒരുപാട് ഇപ്പം ഞാൻ എന്ത് പ്രൊജക്റ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്താലും ഭയങ്കര ഒരു സപ്പോർട്ടാണ് എനിക്ക് അവർ തരുന്നത്. താങ്ക് യു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സീരിയലിനും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സപ്പോർട്ട് ചെയ്യുക. ചിത്തിൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. സചിത രാജീവ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് അഖിലേസ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ് ബെഹനൻ ജോയ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ് ദിലീപ്. ഒന്ന് നേരിൽ കാണാൻ പറ്റുമെന്ന് പിന്നെന്താ കാണാലോ. ഒരുപാട് പേരുടെ ഹായ് ഹലോ മെസ്സേജുകളുണ്ട്. ഹായ് ഹലോ ശ്രീവിദ്യ ചേച്ചി ഉയർ. താങ്ക് യു. അശ്വിൻ പ്രകാശ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഇനി എന്നാ സ്റ്റാർ മാജിക്കിൽ പോകുന്നത്? ഉടനെ തന്നെ സ്റ്റാർ മാജിക്കിൽ പോകുന്നതായിരിക്കും. ചേച്ചിയുടെ മുടിയുടെ രഹസ്യം എന്താണ്? ചേച്ചിക്ക് മുടിക്ക് അങ്ങനെ വലിയ രഹസ്യമൊന്നുമില്ല. പാരമ്പര്യമായിട്ടാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല മുടിയുണ്ട്, അങ്ങനെ കിട്ടിയതാണ്. മാൻവി കൂടെ എവിടെ മാൻവി അഭിനയം ഞാൻ കണ്ടു കേട്ടോ എന്ന് വിപിൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ചക്കര രാജു ഹായ് ചേച്ചി. ഹായ് സനൂജ്. ഹായ് വേണു വേണു. ചേച്ചി ഞാൻ കൃഷ്ണപ്രിയ. എൻ്റെ കോളേജിൽ ഫ്രണ്ട്സിനൊരു ഹായ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് കൃഷ്ണപ്രിയയുടെ ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഒരു വലിയ ഹായ്. കൂടെ ഉണ്ടാവും ചേച്ചി എന്ന് അനക്ക് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജിഷ്ണു വാമ ചേച്ചി എനിക്ക് റിക്വസ്റ്റ് തരുന്നില്ലെന്നോ? എന്ത് റിക്വസ്റ്റാണ്? ബട്ട് എനിക്കിഷ്ടം നെഗറ്റീവ് റൂൾസ്. ഓൾ ദി ബെസ്റ്റ്. കുശുമ്പത്തരം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളത്. ചേച്ചിക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ചേച്ചി. എനിക്ക് ചേച്ചിയെ വളരെ ഇഷ്ടമാണ്. ദിവ്യ പറഞ്ഞേക്കുന്നതാണ്. എന്നെ പൊന്നൻ വിളിക്കൽ. ഏച്ചി എന്നെ ഒന്ന് അങ്ങനെ വിളിക്കോ, പൊന്നുണ്ണനോ? തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സുജ ഹായ് പറഞ്ഞിട്ടുണ്ട്. സഗ് ആര്യ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനെന്താ നേരിൽ കാണാലോ, കുഴപ്പമില്ല. റിങ്കി ബെന്നി ഹായ് പറഞ്ഞിട്ടുണ്ട്. ദീപ്തി ഹായ് പറഞ്ഞിട്ടുണ്ട്. ജീന രാജോ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഫേസ്ബുക്കിൽ അധികം അങ്ങനെ ആക്റ്റീവ് അല്ല, അതുകൊണ്ടായിരിക്കും ഞാൻ റിക്വസ്റ്റ് കാണാണ്ട് പോണത്. ഇൻസ്റ്റയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയച്ചാൽ ഞാൻ കാണും. അഖിൽ ഈ വർഷം ഒരു സിനിമ കിട്ടും മാൻവി, എൻ്റെ നാക്ക് കരുനാക്കാണത്. താങ്ക് യു. ആതിര രാജീവ് ഹായ് പറഞ്ഞിട്ടുണ്ട്. നൗഫൽ സലീം ഹായ് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും ജാടിയില്ല കേട്ടോ, അതാ കൂടുതൽ ഇഷ്ടം. ഹദിയ താങ്ക് യു.
ബിനു കെ എസ് പറഞ്ഞിട്ടുണ്ട് ഹായ്, നിഖിൽ ഇൻസ്റ്റഗ്രാം ഫോട്ടോസ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. ജിജു ഹായ്, മാൻവി ഹായ്. ബിനു കേസ് ഗുഡ് മോർണിംഗോ? ഇപ്പൊ ഗുഡ് മോർണിംഗ് അല്ല ചേട്ടാ, ഗുഡ് നൈറ്റ് ആവാറായിട്ടാ. ജിൻസി അനീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്. ഇഷ്ടമുള്ള നടൻ സിനിമയിലെ ആരാണെന്നാണ് ചോദിച്ചതെന്ന്. എനിക്ക് നടന്മാരിൽ പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്. ആ മഹേഷ് സോമൻ, ഞാൻ പാലായിലാണ് വീട്. ആ പാല പാല. ഇൻസ്റ്റഗ്രാം ഐ ഡി ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. ഇൻസ്റ്റഗ്രാം ഐ ഡി മാൻവീൻ തന്നെയാണ്. സലീം മാലിക് ഹായ്, മോഹൻ പിള്ളൈ ഹായ്. മാൻവി മുഖം എനിക്ക് ഒരുപാട് ഇഷ്ടാ, താങ്ക് യു. പൗലോസ് അൽഫോൻസ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്. റഹൂഫ് ഹലോ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഹായ്. സലീം ഹലോ പറഞ്ഞിട്ടുണ്ട്, ഹായ്. സീരിയൽ കാണാവോ കാണാവോ? കാണാവോ കാണാവോ, സീരിയൽ കാണണം. ചിത്ര സുരേഷ് സുഖമാണോ ചോദിച്ചിട്ടുണ്ട്, സുഖമാണ്. ഐ വി, എത്ര സീരിയൽ ഇറങ്ങിയാലും ഞങ്ങളുടെ മനസ്സിൽ ആ പഴയ കൊച്ചു അനുജത്തി തന്നെയായിരിക്കും, താങ്ക് യു. ആ സീരിയലിനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഈ സീരിയലിനെയും സപ്പോർട്ട് ചെയ്യുക. വളരെ നല്ലൊരു കാസ്റ്റാണ്, കാസ്റ്റിംഗ് ആൻഡ് ക്രൂ ഭയങ്കര നല്ല രസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വൈബാണ് അവിടെ. നമ്മൾക്ക് ചെല്ലാൻ ആഗ്രഹിക്കും, ഷൂട്ട് ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ നമ്മളിങ്ങനെ ആഗ്രഹിക്കും. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും ലൈക്ക് അവിടെ എനിക്ക് എല്ലാവരും ഫ്രണ്ട്സ് പോലെയാണ്. അതുകൊണ്ടായിരിക്കാം ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും ഒരു നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയ ഒരു ഫീലാണ് എല്ലാവരും. അതിൻ്റെ എല്ലാവരും സപ്പോർട്ടിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനൊരു വലിയ കാര്യമാണ്. നമുക്കിപ്പം കൂടെ നിന്ന് അഭിനയിക്കുന്ന ഒരാൾ നമുക്ക് നല്ല സപ്പോർട്ടിങ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളും ചെയ്യാൻ പറ്റും. ഹലോ, ഇൻസ്റ്റാ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ എന്നോ? ലൈവ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. പുതിയ ഫോട്ടോഷൂട്ട് എപ്പോഴാണ് അഖിൽ കൃഷ്ണ? പുതിയ ഫോട്ടോഷൂട്ട് കുറേ ഫോട്ടോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. പയ്യെ പയ്യെ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങളെയൊക്കെ വെറുപ്പിക്കുന്നതായിരിക്കും. ബാബു ഹായ് പറഞ്ഞിട്ടുണ്ട്, അരുൺകുമാർ ഓൾ ദി ബെസ്റ്റ്, സീരിയൽ നന്നായിട്ട് പോട്ടെ, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും കൂടെ എന്ന്. താങ്ക് യു സോ മച്ച്. അഭിജിത്ത് അബി ഹായ്. ജിതിൻ ഹായ് ഹായ്. രാജീവ് രാജീവ് ഹായ്. അനീഷ് സാ ഹായ്. സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവും മാൻവി. മാൻവി എത്ര ഉയരത്തിലെത്തുന്നോ അത്രയും സന്തോഷമാണ് ഞങ്ങൾക്ക്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. മാൻവി പ്രവീൺ പറഞ്ഞിരിക്കുന്നു, മാൻവി എൻ്റെ ചങ്കാണ്, ചങ്കെടുപ്പാണ്, ഇഷ്ടമാണ് ഒരുപാട്. ഐ ലവ് സ്റ്റാർ മാജിക് പ്രോഗ്രാം, ഒരുപാട് ലവ് ഉണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹായ് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബിജു. ഒരുപാട് പേര് സപ്പോർട്ട് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിജയം, ഞങ്ങളുടെ സീരിയലിൻ്റെ വിജയം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്തായാലും നല്ലൊരു സ്റ്റോറിയാണ്, നിങ്ങളാരും മിസ് ചെയ്യാതിരിക്കുക. ഹായ് അഭിനയം പൊളിയാണെന്ന് രമിത്രേമോ പറഞ്ഞിട്ട്, താങ്ക് യു. ലേന ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്. രമേശ് രോഹിത് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്. ഒരുപാട് പേരുടെ ഹായ് ഹലോ ഉണ്ട് കേട്ടോ. ഐശ്വര്യ വിദ്ധൻ ഹായ് ഹായ്. സിജോ വർഗീസ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്. ഷിബു മൂവാറ്റുപുഴ, മാൻവി സുഖാണോ ചോദിച്ചിട്ടുണ്ട്, സുഖാണ്. ഒരു ഹായ് പറയുമോ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ആദിത്യ ബാല ഹായ്. വിപിൻ മാൻവി എന്ന് വിളിച്ചിട്ടുണ്ട് ഹായ്. ജ്യോതി ഒരുപാട് പേരുടെ ഹായ് ഹായ്. ലഹീർ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്. വിശാൽ സി നായർ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്.
ഇപ്പോ ഇന്നത്തെ എപ്പിസോഡ് 8:30 ടെലികാസ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം ഏകദേശം 9 hour ആയിട്ടുണ്ടാവും സീരിയൽ തീർന്നിട്ടുണ്ടാവും. ഇപ്പം ഇന്നത്തെ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കാണുക. നാളെ തൊട്ടും എപ്പിസോഡുകളൊന്നും മിസ് ചെയ്യരുത്. നിങ്ങളുടെ കമൻസ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ആൻഡ് എനിക്ക് ഇങ്ങനെ ഒരു ലൈവ് പോകാൻ ഓപ്പർച്യൂണിറ്റി തന്ന കൂടെ ഇവിടെ ടീമിനും അതുപോലെ തന്നെ ഏഷ്യാനിനും ഒരുപാട് താങ്ക്സ്. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം ഏഷ്യാനിൻ്റെ പേജിൽ ലൈവ് പോകുന്നു, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ആൻഡ് കൂടെ ഇവിടെ ടീമിലെ ഒരു മെമ്പറായിട്ട് എന്നെയും സെലക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അത്രയ്ക്ക് നല്ലൊരു പൊളി ടീമാണ്. ആൻഡ് ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും റൈറ്ററിനും ആൻഡ് ക്യാമറ ചേട്ടനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഒരുപാട് മെസ്സേജ് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. സുഖമാണോ, ഹായ് ഒക്കെ പറഞ്ഞിട്ട്. ഇത്രയും ആൾക്കാർ നമ്മുടെ ലൈവ് കണ്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മാൻവിക്ക് മാൻവിയെക്കുറിച്ച് അഭിപ്രായം എന്താവെന്ന് പറയുമോ? എനിക്ക് എന്നെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ, ആക്ടിങ് വൈസ് ആണോ അതോ ലൈഫിൽ എങ്ങനെയാണെന്നാണോ എന്താ ഉദ്ദേശിച്ചത്? വിശാൽ സി നായർ ഹായ് പറഞ്ഞിട്ടുണ്ട്. അച്ചു ഷാരു കിച്ചു സുഖാണോ? സുഖാണല്ലോ. അവിടെ മഴയുണ്ടോ ചേച്ചി? മഴയുണ്ട്. വിപിൻ മാൻവി എന്നോടൊന്ന് ലവ് യു ഒന്ന് പറയുമോ? മഹേഷ് സോമൻ ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ടാക്കോ? ആ കലോ. മാൻവിയുടെ അഭിനയം ഞാൻ എന്നും കാണും വിപിൻ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. വിശാൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. വിശാൽ സി നായറിൻ്റെ ഹായ് ഞാൻ ഒന്ന് പറഞ്ഞതാണല്ലോ. ഹായ് വിമൽ ജേക്കബ് ഓൾ ദി ബെസ്റ്റ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ബിജു വർഗീസ് ഹായ് പറഞ്ഞിട്ടുണ്ട്. സബീർ ഖാ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ സീരിയലിനെ. കൂടെ ഇവിടെ ടീമിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. കൂടെ ഇവിടെ ടീമിൽ മിത്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിന് നിങ്ങളുടെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, ഞങ്ങളെ കമൻസ് അറിയിക്കുക, റിവ്യൂസ് അറിയിക്കുക. സോ താങ്ക് യു. ഇത്രയും നേരവും എൻ്റെ ലൈവ് കുറേയൊക്കെ പേർക്ക് വെറുപ്പീരായിട്ട് തോന്നിയിട്ടുണ്ടാവും, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും ഇത്രയും നേരം സപ്പോർട്ടായിട്ട് കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പം നമുക്ക് പയ്യെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തേക്കാം അല്ലേ. ഇനി ആരുടെയെങ്കിലുമൊക്കെ മെസ്സേജുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. സുഖമാണോ എന്ന് സബീർ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. രണ്ടും പറഞ്ഞു, ആക്ടിങ് ആൻഡ് യുവർ സെൽഫ് എന്നോ. എന്നെ പറ്റിയിട്ട് എന്താ, കുഴപ്പമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. വലുതായിട്ട് അങ്ങനെയൊന്നും പറയാറില്ല, അല്ല പറയാനില്ല. ആതിര ശരത് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് മഹേഷ് സോമൻ നമ്മൾ കണ്ടതാണെന്നോ? മേബി. വിശാൽ സി നായർ ഹായ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഹായ്. റോഷൻ മാത്യു ജോൺ ബൈഡ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയായിട്ട് ചെയ്യുന്നത് റോഷൻ ചേച്ചിയാണ് കേട്ടോ. ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. വനഖാനു ഓക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ടീമിന് ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണുക, കണ്ടിട്ടുള്ള കമൻസ് ഞങ്ങളെ അറിയിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ.